നമസ്കാരം. കേരളത്തെ ഭയപ്പെടുത്തി ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി മറ്റൊരു പ്രതിഭാസം കൂടി സംഭവിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏകദേശം 4 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ അതിരൂക്ഷമായ കടലാക്രമണ ഭീതിയാണ് മുന്നിൽ നിൽക്കുന്നത്. അതോടൊപ്പം വീടുകളെയൊക്കെ തന്നെ ചുഴറ്റി എറിഞ്ഞുകൊണ്ട് കടൽ വെള്ളം കയറിയിരിക്കുന്നു. കടൽ ഉൾവലിഞ്ഞ് ചെളിയടിഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരൊറ്റ ചോദ്യം മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. ഇതിനു മുൻപ് 2004 സംഭവിച്ചതുപോലെ വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതിനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്, അനുഭവസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്തെ പലയിടത്തായി ഇങ്ങനെ കടലാക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും പറയേണ്ടത് ആലപ്പുഴ, തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിവിധ തീരപ്രദേശങ്ങളിലാണ് ഇങ്ങനെ കടലാക്രമണമുണ്ടായത്. തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ പുല്ലുവിള, അടിമലത്തുറ, പുതിയതുറ, പൂന്തുറ, തുമ്പ എന്നിവിടങ്ങളിൽ എല്ലാ മേഖലകളിലും കടൽ കയറിയിട്ടുണ്ട്. അതിശക്തമായ തിരമാലകളാണ് ഇവിടെ അടിച്ചു കയറിയത്. ഒപ്പം തന്നെ ശക്തമായ കാറ്റും ഇവിടങ്ങളിൽ അനുഭവപ്പെടുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മത്സ്യബന്ധന യാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കോവളത്ത് കടലിൽ ഇറങ്ങുന്നതിനെ കർശനമായി തന്നെ വിലക്കിയിരിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു. കൊല്ലങ്കോട് നിന്നും നീരോടിയിലേക്കുള്ള ഭാഗത്തെ 50 വീടുകളിലാണ് കടൽ കയറിയത് മൂലം വെള്ളം കയറിയിരിക്കുന്നത്. പൊഴിക്കരയിൽ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പൊഴിയൂരിൽ വെള്ളം കയറിയതോടെ 10 കുടുംബങ്ങളെ വീട്ടിൽ നിന്നും മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം പോലും സംജാതമായി. ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. കാരണം ഇതിനു മുൻപുള്ള അവസ്ഥ അവർക്ക് ഓർമ്മയുണ്ട്. സമാനമായൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭയം തന്നെയാണ് അവരെ അലട്ടുന്നത്. എന്നിരുന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അധികാരികൾ പറയുന്നത്. കാര്യങ്ങൾ ഒക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് വിശദമായി വിശകലനം ചെയ്തു വരികയാണ്. പല വീടുകളിൽ നിന്നും വീട്ടുകാരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അവരെയൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കരയിലേക്ക് അതിശക്തമായ തോതിൽ തിരമാല അടിച്ചു കയറുന്നതാണ് ഇവരെയും ഭയപ്പെടുത്തുന്നത്. ഇങ്ങനെയാണ് നിരവധി വള്ളങ്ങൾക്ക് കേടുപാട് സംഭവിച്ചത്. 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക് സംഭവിച്ചതായുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 2 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇനി തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴയിൽ പരിശോധിക്കുകയാണെങ്കിൽ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് ഭാഗങ്ങളിലാണ് കടലാക്രമണം അനുഭവപ്പെട്ടത്. രാവിലെ തന്നെ പുറക്കാട് മേഖലയിൽ കടൽ ഉൾവലിഞ്ഞതായി വാർത്ത പുറത്തു വന്നിരുന്നു. രാവിലെ മുതൽ തന്നെ ഇങ്ങനെയൊരു വാർത്ത വന്നതോടെ മത്സ്യത്തൊഴിലാളികളും മറ്റും ഏറെ പരിഭ്രാന്തിയിലായിരുന്നു. കടൽ ഉൾവലിയുക എന്ന് പറഞ്ഞാൽ ഒരു നാശത്തിലേക്ക് തന്നെയാണ് അതിനെ സൂചിപ്പിക്കുന്നതെന്നാണ് പരിസരവാസികളൊക്കെ തന്നെ പറഞ്ഞത്. അവിടെയൊക്കെ ചെളിയടിഞ്ഞ അവസ്ഥയിലായിരുന്നു കാണപ്പെട്ടത്. ഈ കടലാക്രമണം ഇങ്ങനെ ഉണ്ടാകുന്നതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കള്ളക്കടൽ എന്നൊരു പ്രതിഭാസം എന്ന വിലയിരുത്തലിലേക്കാണ് കടക്കുന്നത്. എന്താണ് കള്ളക്കടൽ എന്ന് ചോദിച്ചാൽ, സമുദ്ര ഉപരിതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്നുണ്ടാകുന്ന അതിശക്തമായ തിരമാലകളെ തന്നെയാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. അവിചാരിതമായി കടൽ കയറി വന്ന് കരയെ വിഴുങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ കരയെ വിഴുങ്ങുന്ന ഒരു പ്രതിഭാസം സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. സുനാമിയുമായി പലതരത്തിലും ഇതിന് സാമ്യത ഉണ്ട് എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. പക്ഷേ സുനാമി അടിക്കുന്നതോളം അത്രയധികം ഭീകരാവസ്ഥയല്ല കള്ളക്കടൽ സൃഷ്ടിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇതിനെ നിസ്സാരമായും നോക്കിക്കാണാൻ കഴിയില്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ തന്നെ അതിന് ആധാരം തന്നെയാണ്. 4 50 വീടുകളെ ആദ്യഘട്ടത്തിൽ തന്നെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഇനി പുറക്കാട് സമീപത്ത് അതിൻ്റെ തീരത്ത് രാവിലെ ഏകദേശം 30 കടൽ ഉൾവലിഞ്ഞത്. തുറന്ന പൂർവ്വസ്ഥിതിയിലായെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം കടൽ ഭിത്തി കഴിഞ്ഞും കരയിലേക്ക് കടൽ കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. മത്സ്യത്തൊഴിലാളികൾ പ്രദേശത്തു നിന്ന് മത്സ്യബന്ധന ബോട്ടുകൾ സുരക്ഷിതമായ ഇടത്തേക്ക് അപ്പോൾ തന്നെ നീക്കുകയും ചെയ്തു. ഒരു അപകടം മണത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം അവിടെ നടത്തിയതും വലിയൊരു അപകടം ഒഴിവായതും. എന്നാൽ ഈ മേഖലയിൽ 19 സമാനമായ ഒരു സാഹചര്യം, കടൽ ഉൾവലിയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അന്ന് കടലാക്രമണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പരിശോധിക്കേണ്ട മറ്റൊരു വിഷയം, ഈ അടുത്തായി ചെറിയ തോതിലെങ്കിലും മഴ പെയ്യുന്നുണ്ട്. അതുകൂടി ഒരു കാരണമായി ഒരു പക്ഷേ പരിഗണിക്കുന്നുണ്ടാകാം. ഇനി പള്ളിത്തോട്, റോഡ് മുക്ക്, അന്ധകാരനഴി എന്നിവിടങ്ങളിലേക്ക് കൽക്കെട്ടുകൾ കവിഞ്ഞൊഴുകി തീരദേശ റോഡിലേക്ക് വെള്ളം കുത്തിയൊലിക്കുന്നൊരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു. കടൽഭിത്തിയോട് ചേർന്ന് താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് വീടൊഴിഞ്ഞ് പോകേണ്ടി വന്നിരിക്കുന്നത്. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ ഒട്ടും തന്നെ വ്യത്യസ്തമല്ല സാഹചര്യം. പെരിഞ്ഞനത്താണ് ഏറ്റവും അധികം കടലേറ്റമുണ്ടായത്. അതിശക്തമായ തിരകളാണ് ഇവിടെ കരയിലേക്ക് അടിച്ചു കയറിയത്. വെള്ളവും മണ്ണും ചെളിയുമൊക്കെ അടിച്ചു കയറി മത്സ്യബന്ധന വലകൾക്കും മറ്റും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കടൽഭിത്തി കടന്ന് വെള്ളം വീടുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ തന്നെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽച്ചുഴി രൂപപ്പെട്ടതായി മത്സ്യത്തൊഴിലാളികൾ തന്നെ പരാതിപ്പെട്ടിരുന്നു. കൊല്ലം ജില്ലയിലും കടലാക്രമണം ശക്തമായിരുന്നു. മുണ്ടക്കലിലാണ് കടലാക്രമണം ഉണ്ടായത്.
വലിയ തിരമാലകളും ശക്തമായ കാറ്റുമാണ് അവിടെ അനുഭവപ്പെട്ടത്. ഇത്രയധികം മേഖലകളിൽ ഒരേ സമയം ഒരേ ദിവസം കടലാക്രമണം അനുഭവപ്പെട്ടതോടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുനാമിയോട് സമാനമായ കടലേറ്റം ഉണ്ടാകുന്നുവെന്ന് തീരദേശവാസികൾ പരാതിപ്പെടുന്നു, പരിഭ്രമിക്കുന്നു. ഇതിനെ വളരെ ജാഗ്രതയോടെയാണ് അധികാരികൾ നോക്കിക്കാണുന്നത്. 2004 ഡിസംബർ 26 രാജ്യം പോലും മറക്കാത്ത ഒരു ദിവസം, രാജ്യത്തെ നടുക്കിയ സുനാമി ദുരന്തം. അതിനു മുൻപും സമാനമായ രീതിയിൽ കടൽ ഉൾവലിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് അതിശക്തമായി തിരമാലയടിച്ചത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ വളരെ ആശങ്ക പങ്കുവെക്കുന്നു. ഇനി 2018 പ്രളയമുണ്ടായ സമയത്ത് തന്നെ കേരളത്തിൻ്റെ തീരദേശ മേഖലകളിൽ ഇപ്പോൾ പരാമർശ കള്ളക്കടൽ എന്ന പ്രതിഭാസവും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അന്ന് 100-ലധികം വീടുകളെയാണ് ഈ കള്ളക്കടൽ തകർത്തു കൊണ്ടുപോയത്. അന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു, ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നു. കോടാനുകോടി രൂപയുടെ നാശനഷ്ടമുണ്ടായിരുന്നു. ഉയർന്ന തിരമാലകളും കടൽക്ഷോഭവും കണ്ടപ്പോൾ അന്നും ഇത് സുനാമിയാണോ എന്ന ഭയപ്പാട് ജനങ്ങൾ പങ്കുവച്ചിരുന്നു. ഇന്നും കടൽക്ഷോഭങ്ങളെ തുടർന്ന് ഇങ്ങനെയൊരു ആശങ്ക, ഇങ്ങനെയൊരു ആവലാതി ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല, ഇതിനെയൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിക്കുന്നുവെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് പാലിച്ച് ആ ജാഗ്രത മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുകയാണ് ഏക പോംവഴി. ഇനിയും ഇതുപോലെ ഉയർന്ന ശക്തമായ തിരമാലകൾക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും കാറ്റിനും ഒക്കെ തന്നെ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെതാണ് ഈ മുന്നറിയിപ്പ്. കേരള തീരത്തും അതുപോലെ തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ 1.5 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പ്രധാനമായും പറയേണ്ടത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളാണ്. അവിടെ കടലാക്രമണം രൂക്ഷമായതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കുക. വേലിയേറ്റ സമയം ആയതുകൊണ്ട് തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ തീവ്രത കൂടിയതാണ് ഒരുപക്ഷേ ഇപ്പോഴുണ്ടായ കടലാക്രമണങ്ങളുടെ കാരണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി വിശദീകരിക്കുന്നുണ്ട്. 2 ദിവസം കൂടി സമാനമായ രീതിയിൽ കേരളത്തിൽ പലയിടത്തും കടലാക്രമണം പ്രതീക്ഷിക്കാം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലാക്രമണം അനുഭവപ്പെട്ട തീരപ്രദേശങ്ങളിൽ വിനോദസഞ്ചാരികൾ ഒരു കാരണവശാലും സന്ദർശനം നടത്താൻ പാടുള്ളതല്ല. കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അവധിക്കാലമായതുകൊണ്ട് തന്നെ നാളെ മുതൽ പല ബീച്ചുകളിലും അസാധാരണമായ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നബാധിതമായ തീരങ്ങളിൽ സഞ്ചാരികളെ നിയന്ത്രിക്കുക, അതല്ലാതെ മറ്റു പോംവഴിയില്ല. പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയും കോവളവും ശംഖുമുഖവും ഒക്കെ സഞ്ചാരികൾ ഏറ്റവും അധികം വരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിന്നുമാണ് അവരെ മാറ്റേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത, ഇൻസൈറ്റ്.